De de <t Jean> ം വളരെയധികം ലജ്ജാകരമായിട്ടുള്ളൊരു ന്യൂസ് ഈ ചാണക സോപ്പ് അതുപോലെ ചാണക ടൂത്ത് പേസ്റ്റ് പല്ല് തയ്ക്കാനുള്ളത് ചാണകം അതിനെക്കുറിച്ചൊരു വാർത്ത കേട്ടു അത് ഇതിന് നേരത്തെ ഇറങ്ങിയിട്ടുള്ളതാണത്രേ പക്ഷെ ഇപ്പോൾ ചാണകത്തിന് കുറച്ചും കൂടി പേരും പെരുമയും മഹിമയും വന്നിരിക്കുകയല്ലേ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ മാർക്ക് മാർക്കറ്റിൽ കണ്ടമാനം കൂടുതലായിട്ട് ചിലവാകുന്നതെന്നാണ് പറയുന്നത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്ന് അർത്ഥം എന്തായാലും ഈ വാർത്ത കേട്ടിട്ട് സങ്കടം തോന്നി ലജ്ജ തോന്നി മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് കണ്ടിട്ട് എൻ്റെ സാംസ്കാരിക അധപ്പതനം അത് കണ്ടിട്ട് ഭയവും തോന്നി വാസ്തവത്തിൽ ഞാൻ നാഗപ്പൂര് വേദാന്തം പഠിക്കുന്ന സമയത്ത് നാഗപ്പൂര് ഉണ്ടായിരുന്നു കുറച്ചു കാലം അപ്പം അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന സ്വാമിനി അവർ ഡോക്ടറായിരുന്നു ആദ്യം ഡോക്ടർ ഗീത അയ്യർ ഗൈനകോളജിസ്റ്റാണ് പിന്നീട് അവർ സന്യാസം സ്വീകരിച്ച് ബ്രഹ്മപ്രകാശാനന്ദിയായി ആനന്ദിയായി അവരാണ് ഞങ്ങളെ സംസ്കൃതവും വേദാന്തയ്ക്കും പഠിപ്പിരുന്നവരാണ് അവിടെയുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സംഭവം അവിടെ എൻ്റെ അടുത്തുള്ള രണ്ട് കുട്ടികൾക്ക് കുട്ടികളെ പേപ്പട്ടി കടിച്ചു ഈ സംഭവം പറഞ്ഞു പേപ്പട്ടി കടിച്ച സംഭവം പറഞ്ഞുകൊണ്ടു തന്നെ ഇവർ അതിൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന കണ്ടിട്ട് ഡോക്ടർ കൂടിയാണല്ലോ അവര വീട്ടിലേക്ക് ചെന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ ആ കുട്ടികളെ പേപ്പട്ടി കടിച്ചുകൊണ്ട് അവർ ചികിത്സയിലാണ് കുട്ടികളെ ചികിത്സയിലാണ് സ്കൂളിലൊന്നും അയച്ചിട്ടില്ല അപ്പം സ്വാമിനി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചോളൂ ചില ഇഞ്ചക്ഷൻ എടുക്കേണ്ടതുണ്ട് അതിന് ചിലവൊന്നും നിങ്ങൾ വായിക്കേണ്ടതൊക്കെ ഞാൻ വഹിച്ചോളാം ആ ഇഞ്ചക്ഷൻ എടുത്താൽ മതി പറഞ്ഞു ഇവരെന്തു ചെയ്താലും ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കില്ല അതിനിപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മരുന്ന് ചെയ്യുന്നുണ്ട് എന്താ മരുന്ന് എന്നറിയാമോ ഒരു ഓറഞ്ച് നെടികെ മുറിച്ചു കഴിഞ്ഞാൽ ഒരപ്പത്തിൻ്റെ ആകൃതി വരുമല്ലോ ഉണ്ണിയപ്പത്തിൻ്റെ ആകൃതി വരുമല്ലോ അത്രയും വലുപ്പത്തിൽ ചാണകമെടുത്ത് ഈ കുട്ടികളുടെ പേപ്പട്ടി കടിച്ച ഭാഗത്ത് ചാണകമെടുത്ത് പൊത്തിയിട്ട് തുണി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ഇത് ബാക്ടീരിയ ഇതൊക്കെ നിറഞ്ഞ സാധനമാണ് വേസ്റ്റാണത് നിങ്ങളത് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ അവർ അവർ വളരെ വിനയത്തോടു കൂടി ബഹുമാനത്തോടു കൂടിയിട്ടാണ് സ്വാമിനിയോട് സംസാരിച്ചത് കാരണം സ്വാമിനി ഒരുപാട് മറ്റേ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് പക്ഷെ എന്ത് ചെയ്താലും കുട്ടികളെ വിട്ടു വിട്ടുകൊടുക്കില്ല ഇഞ്ചക്ഷന് വേണ്ടി വിട്ടുകൊടുക്കില്ല എന്നാൽ അങ്ങനെയാകട്ടെ എന്നല്ല വിചാരിച്ചത് സ്വാമിനിയുള്ള തന്നെ അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് അവിടെയുള്ളവരുടെ നാട്ടുപ്രമാണിമാരോടൊക്കെയും പറഞ്ഞു നോക്കി അവർക്കൊന്നും താല്പര്യമില്ല പക്ഷേ സ്വാമിനി പിടിച്ച കാലം അവിടെ വന്നവരും പറഞ്ഞു കുട്ടികളെ സ്വാമിനിക്ക് വിട്ടു കൊടുക്കൂ ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് വലിയ കുഴപ്പമെന്നാണ് പറയുന്നത് ഏതെല്ലാം ഞങ്ങൾ മരുന്ന് ചെയ്തിട്ടുണ്ട് ചാണകത്തിനേക്കാൾ വലിയ മരുന്നില്ല എന്നും പറഞ്ഞു പക്ഷേ ആ സ്വാമിനെ തിരിച്ച് ആശ്രമത്തിൽ വന്ന് ഈ കാര്യം പറഞ്ഞ് കരഞ്ഞു എന്നുള്ളതാണ് കാരണം പിറ്റേ ദിവസം ക്ലാസ് എടുക്കുമ്പോൾ പറയേ ആരും ഒരാളും എന്താ അവർ ഇവിടെ വന്നേ നോക്കൂ കാരണം അവർക്കറിയാം എന്നാലും നാളെ മറ്റൊന്ന മരണ വാർത്ത എത്തുന്നു അവസാനം മരണ വാർത്ത എത്തി ഇതാണ് ഈ ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇതിനെയാണ് ഇവിടെ ഇപ്പം ഈ രീതിയിൽ മുതലെടുക്കുന്നത് ഇതിനെയാണ് ഇവരുടെ ഈ അന്ധവിശ്വാസം അബദ്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ ഇതിനെയാണ് മുതലെടുക്കുന്നത് ഈ ബാക്ടീരിയ ഇതൊക്കെയും ബാക്ടീരിയ നിറഞ്ഞ സാധനങ്ങളാണ് ഈ ചാണകവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ മലവും മൂത്രവും ഇതെല്ലാം വാസ്തവത്തിൽ ചാണകം ഇതെല്ലാം നമ്മൾ ദൂരെ കളയേണ്ട സാധനങ്ങൾ അതാണ് വേസ്റ്റാണത് അത് നമ്മൾ എന്താ ചെയ്യുക ചാണകം പശുവിനെ വളർത്തുന്ന വീട്ടുകാർക്ക് അറിയാം അതിൻ്റെ പുറകൊരു ചാണകക്കുഴി ഉണ്ടായിരിക്കും ആ ചാണകക്കുഴിയിലേക്ക് ആ പശുവിൻ്റെ വേസ്റ്റൊക്കെ ആ ചാണകക്കുഴിയിലേക്ക് ഇതട്ടും അതിന് വർഷത്തിലൊരിക്കത് വിൽക്കും അല്ല വളമായിട്ടോ പാടത്തോ പറമ്പിലൂടെ വളമായിട്ട് വിൽക്കുകയാണ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഈ തികട്ടി വരുന്നതെന്ന് പറയും തികട്ടി വരുന്നതിനെയാണ് നമ്മൾ തികട്ടം അല്ലെങ്കിൽ തീട്ടം എന്ന് പറയുക മലയാളത്തിൽ തീട്ടം തികട്ടം എന്ന് പറയും തികട്ടി വരുന്നതാണ് അർത്ഥം മനുഷ്യ ശരീരത്തിൽ തികട്ടി വരുന്നതുകൊണ്ട് നമ്മുടെ സലേവ തുപ്പൽ മറ്റേ ഇവിടെ ചെവിക്കായം അതൊക്കെ തികട്ടി വരുന്ന വൃത്തിയിട്ട സാധനങ്ങളാണ് നമ്മുടെ വായിലുള്ള തുപ്പില് പോലും അറിയാതെ നമ്മൾ പുറത്ത് തുപ്പില് പുറത്ത് പോയിട്ട് പിന്നെ നമ്മൾ ഉള്ളിയയറ്റോ അപ്പോൾ ഇത് തീട്ടമായിട്ട് മാറി അവർ വിസർജ്യ വസ്തുക്കളെല്ലാം മറ്റേ വേർപ്പൂരെ തീട്ടമാണ് വാസ്തവത്തിൽ അത് പശുവിൻ്റെ തികട്ടി വരുന്ന തീട്ടമാണ് അതിൻ്റെ ചാണകം ആ സാധനത്തിന് ഇപ്പോൾ മാഹാത്മ്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നറിയില്ല എന്തതിൻ്റെ ഉദ്ദേശ്യമെന്നറിയില്ല എന്താ ലക്ഷ്യ രാഷ്ട്രീയ ലക്ഷ്യമാണോ മതപരമായ ലക്ഷ്യമാണോ എന്നറിയില്ല ഇപ്പോൾ ഏതായാലും പല്ല് തേക്കാൻ കയറുന്ന സമയത്ത് ഞാൻ കോൾഗേറ്റോ കിട്ടിയതല്ലേ കോൾഗേറ്റോ പിന്നെ എന്തായാലും പറയാം മറ്റേ ക്ലോസപ്പ് ഇതൊക്കെയാണ് മാർക്കറ്റിൽ കിട്ടുന്നത് ഇതൊക്കെ വാങ്ങിച്ചിവിടെ കൊണ്ടു വെക്കും അതുകൊണ്ടാണ് പല്ല് തേക്കും ഇപ്പോ ബ്രഷിന്റെ മേലെ ഈ കോൾഗേറ്റ് അങ്ങനെ കോൾഗേറ്റ് കുറച്ചേരും നമ്മൾ ഞെക്കി അതിനെ അതിന് വീഴ്ത്തുമല്ലോ അവ വീഴ്ത്തി വായിൽ വെക്കുന്ന സമയത്ത് ചാണകം ഓർമ്മ ഓരിയാണ് കാലത്ത് നമ്മുടെ ആദ്യത്തെ പ്രക്രിയ എന്താണ് ആദ്യത്തെ പ്രക്രിയ പല്ല് തയ്ക്കുക എന്നുള്ളതാണ് ആ പല്ല് തേച്ചോടൊപ്പം ആദ്യം വരുന്നത് ഏ ചാണകം കൊണ്ട് പല്ല് തേക്കുക സോപ്പെടുത്ത് ശരീരത്തിൽ തേക്കുന്ന സമയത്ത് വീണ്ടും ഛേ ചാണകം കൊണ്ട് സേപ്പ് ഇത് കുളിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ അത് ആലോചിക്കുമ്പോ ഇവിടെ അറപ്പും അറപ്പും മറ്റേ വെറുപ്പും തോന്നുക വാസ്തവത്തിൽ ഇപ്പൊ കാലത്ത് എഴുന്നിട്ട് ചാണകത്തിലും ചാണകമയം ആയിട്ടുള്ള ഓർമ്മകളാണ് ഈ വരുന്നത് ഇതിപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക ഇനിയിപ്പോ ഇങ്ങനെ ചാണകത്തിന് മഹിമയും പെരുമിയും വെച്ച് കയറ്റിയിട്ട് മാർക്കറ്റിങ് വിദ്യ ഒരിക്ക ഗംഗയിലെ ഗംഗയിലെ ജലത്തിൽ ഉണ്ടാക്കിയ സോപ്പ് എന്ന് പറഞ്ഞിട്ട് സോപ്പ് കൂടെ വരികയുണ്ടായി ഗംഗാജലമാണ് ഏറ്റവും അഴുക്കായിട്ടുള്ള ജലം മിക്കവാറും ഒരു ഋഷികേഷിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഗംഗാജലം എല്ലാ വിധത്തിലും വൃത്തി മാലിന്യങ്ങളുള്ളതാണ് അതാണ് ഗംഗാ സംസ്കരണം ഗാ ഗംഗയിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാർ പുറപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഗംഗാ മാലിന്യം മാലിന്യപൂരിതമാണ് എന്നിട്ട് ഇവിടെ നാട്ടുകാരെ ബോധിപ്പിച്ചത് അയോ ഗംഗ അയോ ഗംഗ ഗംഗയിലെ ജലം മഹിമേറഞ്ഞ ജലം അമൃതാണ് എന്നൊക്കെയും പറഞ്ഞത് ശിവന്റെ തലേന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് എവിടെന്തോ എടുത്ത വെള്ളം കൊണ്ട് സോപ്പ് ഉണ്ടാകുമ്പോൾ അവരും പറയും ഗംഗയിലെ ജലം കൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കണമെന്ന് കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്തവരാണ് ഇതാണ് ഭാരതത്തിലുള്ള പ്രശ്നം അതാണ് അന്ധവിശ്വാസത്തിൻ്റെ എന്തെങ്കിലും സാധനം എടുത്ത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ ചാണകവരുടെ അടിയിൽ വില കൂട്ടി വില കൂട്ടി വിൽക്കുക എന്നുള്ളതാണ് അതാണ് അടുത്ത സ്ഥിതി അപ്പോൾ ഇവിടെ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ അധികം അധികം താമസിയാതെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വേറെ ചില സാധനങ്ങളുണ്ടായിരിക്കും അത് മറ്റൊന്നുമല്ല ഈ മറ്റേ എന്തായാലും പറയുക ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളുടെ കേരളത്തിലുള്ളൊരു ഒരു ഒരു പയ്യൻ മറ്റേ ഈ ഭാഗവതക്കം പറഞ്ഞ് നടക്കുന്നവരുടെ ഉണ്ടല്ലോ ഷട്ടൊന്നും കൂടാതെ ഒരു ഒരു ഫെമിലി ഒരു എന്താണ്ട് പകുതി പകുതി ഒരു സാധനം ഉണ്ടല്ലോ ണക്കായിട്ട് അപ്പം അയാൾ പറയുകയുണ്ടായി ഞാനിവിടെ മൂത്രത്തിൽ നിന്ന് ഗവേഷണം ചെയ്തു അവൻ്റെ ആശ്രമത്തിൽ ഗവേഷണം ചെയ്യുമായിരുന്നു അത്ര ഗവേഷണം ചെയ്ത് ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു അയാൾ തന്നെയാണ് പറഞ്ഞത് പ്ലൂട്ടോണിയം വലിയ വില പിടിച്ച സാധനമാണ് ചാണകം അപ്പം അത് സത്യമായി വാസ്തവത്തിൽ അയാളുടെ പ്രവചനം സത്യമായി പ്ലൂട്ടോണിയം കൊണ്ടല്ല അല്ലാത്ത രീതിയിൽ അസലായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പഠിച്ചവർ ഇത് മാർക്കറ്റ് ചെയ്തു ഇനി എന്നാണ് പ്രവാസി ലോകത്ത് എത്തുന്നറിയില്ല ദുബായിലൊക്കെ ചാണക സോപ്പ് ദുബായ്ക്കാരെങ്കിലും കാത്തിരുന്നുള്ളൂ ചാണക സോപ്പ് അതുപോലെ ചാണക ടൂത്ത് പേസ്റ്റൊക്കെ വരും അതിൻ്റെ ഒപ്പം ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ വൈറ്റമിൻ ഗുളികകൾ ചാണക വൈറ്റമിൻ വൈറ്റമിൻ സി ചാണകം വൈറ്റമിൻ എ ചാണകം വൈറ്റമിൻ സെഡ് അങ്ങനെയുണ്ടോ എനിക്കറിയില്ല അപ്പം എല്ലാ വൈറ്റമിനും ചാണക വൈറ്റമിൻ ചാണകത്തിൻ്റെ ഗുളികകൾ ഇങ്ങനെ വരും അത് വിഴിഞ്ഞാൽ മതി അങ്ങനെ ദുബായിലേക്ക് നല്ല മാർക്കറ്റാണല്ലോ അപ്പോൾ മിക്കവാറും ദുബായിലേക്കാണ് ആദ്യം കയറ്റുമതി ചെയ്യാനെ അവർക്കാർ ഇഷ്ടപ്പെടുക കാത്തിരുന്നോളൂ പ്രവാസികൾ കാത്തിരുന്നോളൂ ഇപ്പോൾ കിട്ടും വൈറ്റമിൻ ഗുളികകൾ ചാണക ഗുളികകൾ അതുപോലെ ചാണക സിറപ്പ് പിന്നെ നല്ല തടി വയ്ക്കാൻ വേണ്ടി കണ്ടിട്ടില്ലേ കഴിക്കുന്നതിന് മുമ്പും കഴിക്കുന്നതിന് ശേഷവും ടോണിക്ക് ഏ ചാണക ടോണിക്ക് അപ്പോൾ ചാണക ടോണിക്ക് കഴിച്ചാൽ കഴിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിരിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഊർജ്ജസ്വലനവും അപ്പോൾ അതും വാങ്ങിച്ചു കഴിച്ചോളൂ വാസികളിലെ പൈസയുണ്ടല്ലോ ഇതൊക്കെ ഇനി വിലയും കൂട്ടും അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതോറും വിലയും കൂടുമല്ലോ ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത്രയും ഡോക്ടർമാരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് ഇവർക്കിത് വിളിച്ചു പറയണ്ടേ ഇവരോടത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാജനീതി കൈയാളുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ രാജനീതി രാഷ്ട്രീയം അവർ പറയണ്ടേ നിങ്ങൾ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യൂ അതെന്താണ് ഈ ചാണകവും മൂത്രവും അത് ജനങ്ങളോട് നിങ്ങൾ പറയൂ അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്നെ പരിപാടി ഇതായിട്ട് മാറും ചാണക ചമ്മന്തി ചാണക ഇഡ്ലിപ്പൊടി ഈ സാധനങ്ങളൊക്കെയാണ് ഇനി വരാൻ പോണത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഡോക്ടർ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ഇവിടെ മൗനം പാലിക്കരുത് അവർ പറയണം ഇത് തികട്ടി വരുന്ന സാധനമാണത് ഇത് തീട്ടമാണത് അതവര് വിളിച്ചു പറയണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് തെറ്റിന് തെറ്റിനൊപ്പം നിൽക്കുന്നത് നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ വലിയ അപരാധമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശരിക്കും പറയുക ഈ രാജ്യത്തെ രാജ്യത്തെ ചങ്ങല ഇട്ടിട്ട് ബുൾഡോസറ് ഇട്ട് വലിക്കുകയാണ് പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് ചൊവ്വയിലേക്ക് പോകാനും സൂര്യനിലും വാഴ വയ്ക്കാനുള്ള ശ്രമങ്ങളാണ് അമേരിക്കക്കാരും ജപ്പാൻകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതേ സമയത്ത് പിന്നെ പുറകോട്ട് വലിച്ച് ഇരുണ്ട യുഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി ചെയ്യുന്നത് രാജ്യത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഇതിനെല്ലാം മൂകസാക്ഷികളായിട്ട് ഇവിടുത്തെ ഡോക്ടർമാർ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ഇവരുടെ ഭരണാധിപന്മാർ ഇതിനൊക്കെ മൂകസാക്ഷികളായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ നമ്മൾ പറയില്ല നമ്മൾ പറയാറുണ്ട് ചില വാക്യങ്ങളൊക്കെ പറയാം എന്ന പേര് കേട്ടാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാരതം എന്ന പേര് കേട്ടാൽ ഇനി നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉണർന്നു വരുന്ന വികാരം എന്തായിരിക്കും ഉയർന്നു വരുന്ന വികാരം നിങ്ങൾ തന്നെ പറയുക ശംഭോ മഹാദേവ